ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 30 കോവയ്ക്കയോളം നാലാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷവും കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 3 പച്ചമുളക്, 2 ദണ്ട് കറിവേപ്പില, 1 വലിയ സവാള ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാതെ. സവാള ഒരുപാട് കനം കുറച്ചൊന്നും സ്ലൈസ് ചെയ്യേണ്ട, കുറച്ച് കട്ടിയുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം മുളക് പൊടി ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ. കോവയ്ക്ക നല്ലതുപോലെ വെന്ത് വരണം. കോവയ്ക്ക ഇവിടെ 2 തവണ ഇളക്കി വെച്ചതാണ് കേട്ടോ. ഇനി അടച്ചു വെച്ച് കൊടുക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മൊരിഞ്ഞു വരട്ടെ. നല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എനിക്കിവിടെ പാകത്തിന് ഉപ്പുണ്ട്, ഞാൻ ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വഴറ്റിയൊന്നും സമയമൊന്നും കളയണ്ട. ആകെ കൂടി കോവയ്ക്ക വെന്ത് കഴിയുമ്പം ഇത്രയും മൊരിഞ്ഞു വരണമെങ്കിൽ മാത്രം കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഇത്രയും മൊരിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.